കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വട്ടച്ചിറ ആദിവാസി കോളനിയിലെ ദുരിത ജീവിതം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് വെൽഫെയർ പാർട്ടി. അധികൃതർ ഇനിയും നിസ്സംഗത തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വട്ടച്ചിറ ആദിവാസി കോളനിയിലെ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് ഉടൻ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ആദിവാസികളെ ദുരിതത്തിലാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന മണ്ഡല നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ചത്. വട്ടച്ചിറ ആദിവാസി കോളനിയിലെ ദുരിതത്തിലായ 11 കുടുംബങ്ങൾക്ക് ഉടൻ വീട് നിർമ്മിച്ച് നൽകണം. സംസ്ഥാന സർക്കാരിൻ്റെ പട്ടികവർഗ വകുപ്പ് മുഖേന നിർമ്മിതി കേന്ദ്രം വഴി നടപ്പാക്കിയ 23 വീടുകളിൽ 12 വീടുകൾ മാത്രമാണ് പണി പൂർത്തീകരിച്ചത്. ഈ വീടുകൾ ചോർന്നൊലിച്ച് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. അറ്റകുറ്റപ്പണികൾ തീർത്ത് വാസയോഗ്യമാക്കി തരാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പിന്മേൽ പുറമ്പോക്കിൽ കൂരകെട്ടി താമസിക്കുകയാണ് പലരും. മഴയും വെയിലുമേറ്റ് പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ അമർന്ന ദുരിത ജീവിതത്തിന് കാരണക്കാരായവരെ നിയമപരമായി ശിക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്രമാത്രം വീടുകൾ ചോർന്നൊലിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് അതിൻ്റെ പുറത്തുകൂടി ഇട്ടിട്ട് ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കേണ്ടി വരുന്ന ഗതികേടാണ് പല കുടുംബങ്ങളിൽ അവിടെ ഉള്ളത്. സാധാരണ കുടുംബം എന്നുള്ള നിലയിൽ നമുക്കറിയാവുന്ന ഒരു കുടുംബമാണെങ്കിൽ ഇത് രണ്ടും മൂന്നും കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കൾ കല്യാണം കഴിച്ചതും അച്ഛനും അമ്മയും അടങ്ങുന്ന രണ്ടും മൂന്നും കുടുംബങ്ങൾ എന്ന നിലയിൽ താമസിക്കുന്ന വീടുകളും അവിടെയുണ്ട്. സ്വാഭാവികമായി നമ്മൾ കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന പോലെ ആദിവാസികളുടെ വികസനമായി ഈ നടത്തുന്ന പദ്ധതികൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോവുകയോ ചൂഷണം ചെയ്യപ്പെട്ടു പോവുകയോ അതിൽ കൃത്യമായി അഴിമതി നടത്തി അവരുടെ പണം അപഹരിച്ചു കൊണ്ടുപോവുകയോ ചെയ്യുന്ന അതേ പ്രവണത തന്നെയാണ് ഈ വെട്ടച്ചിറയിലും സംഭവിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് കഴിഞ്ഞ് 3 വർഷം മാത്രമായ വീടുകൾ ചോർന്നൊലിക്കുന്നതിനാൽ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേട് നടന്നതായും ഇവർ ആരോപിക്കുന്നു. ആദിവാസി ദുർബല വിഭാഗങ്ങളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര വനാവകാശ നിയമം നടപ്പാക്കാതെ വനം കയ്യേറ്റ മാഫിയകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. 110 വീടുകളാണ് ആ പ്രദേശത്തുള്ളത്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഈ ഭൂമിയുടെയൊക്കെ പ്രത്യേകത അതൊക്കെ പിന്നെ അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ പേരിലാണ് ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. പക്ഷേ അവർക്ക് ആ ഭൂമി വീതം വെച്ച് കൊടുത്തിട്ടില്ല. അത് കൈമാറാൻ ഗവൺമെൻറ് സന്നദ്ധമല്ല. അതിനവർ പറയുന്ന ന്യായം അത് വനഭൂമിയാണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് പറയുന്നൊരു ന്യായം വനഭൂമിയാണെന്നുള്ളതാണ്. പക്ഷേ അവരുടെ അച്ഛനും അമ്മക്കും വളരെ നേരത്തെ കിട്ടിയ ഭൂമിയാണ്. അതിൻ്റെ പട്ടയം അച്ഛനും അമ്മയുടെയും പേരിലാണ്. അത് മാറിക്കൊടുക്കുന്നില്ല. അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരീപ്പുഴ, മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി, ജനറൽ സെക്രട്ടറി ഇ കെ കെ ബാവ, ജില്ലാ ട്രഷറർ ഇ പി അൻവർ സാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.